വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് കാറുകൾ നിരത്തുകളിൽ സജീവമാക്കുക എന്ന വലിയ ലക്ഷ്യവുമായി ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ്വാഗണും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യായമായ വിലയിൽ ലഭ്യമാകുന്ന ഇലക്ട്രിക് വാഹനം എന്ന പ്രഖ്യാപനവുമായി ഫോക്സ്വാഗണിൻ്റെ ഐഡി ലൈഫ് എന്ന ഇലക്ട്രിക് കാർ കൺസെപ്റ്റ് മോഡൽ മ്യൂണിച്ച് IAA മൊബിലിറ്റി ഷോയിൽ പ്രദർശിപ്പിച്ചു. 4 വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ വിപണിയിൽ എത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ചെറു കാറുകളുടെ ശ്രേണിയിലായിരിക്കും ഐഡി ലൈഫ് ഇലക്ട്രിക് വാഹനം എത്തുകയെന്നാണ് റിപ്പോർട്ട്. 17.43 ലക്ഷം രൂപ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ഏകദേശ വിലയെന്ന സൂചനയുണ്ട്. 2030 ആകുന്നതോടെ ഫോക്സ്വാഗണിൻ്റെ യൂറോപ്പിലെ വാഹന വിൽപ്പനയുടെ 70% നോർത്ത് അമേരിക്ക, ചൈന എന്നിവിടങ്ങളെ വിൽപ്പനയുടെ 50% ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട്. ഫോക്സ്വാഗണിൻ്റെ MEB എൻട്രി ലെവൽ പ്ലാറ്റ്ഫോമിലാണ് ഇലക്ട്രിക് മോഡലായ ഐഡി ലൈഫ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സി ഡിസൈനിൽ ക്രോസ് ഓവർ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഈ വാഹനത്തെ കൂടുതൽ പ്രകൃതി സൗഹൃദമാക്കുന്നതിനൊപ്പം ഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. നിരവധി ആഡംബര സംവിധാനങ്ങളോടെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒരുങ്ങുന്നത്. വീഡിയോ ഗെയിം കൺസോൾ, സിനിമ ഉൾപ്പെടെയുള്ളവ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന പ്രൊജക്ടർ സ്ക്രീൻ തുടങ്ങിയ സംവിധാനങ്ങൾ അകത്തളത്തിലെ ആഡംബരം വർദ്ധിപ്പിക്കും. പുതുമയുള്ള സ്റ്റിയറിംഗ് വീലും ഇതിൻ്റെ മധ്യത്തിൽ സ്ക്രീനും നൽകുന്നത് സാങ്കേതിക തികവ് തെളിയിക്കുന്നതാണ്. സീറ്റുകളുടെയും മറ്റും ഏറെ പുതുമയുള്ളതായിരിക്കുമെന്നാണ് സൂചന. 57 kW ശേഷിയുള്ള ഹൈ വോൾട്ടേജ് ബാറ്ററി ആയിരിക്കും ഐഡി ലൈഫിൽ നൽകുക. 231 BHP പവർ ആയിരിക്കും ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒറ്റത്തവണ ചാർജിൽ 400 km വരെ സഞ്ചരിക്കാനുള്ള റേഞ്ച് ഈ വാഹനത്തിൽ നൽകും. കേവലം 7 സെക്കൻഡിൽ 0-ൽ നിന്ന് 100 km വേഗത കൈവരിക്കാനും ഈ വാഹനത്തിന് സാധിക്കും. ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയൽ വീൽ ഡ്രൈവ് പതിപ്പുകളിൽ ഐഡി ലൈഫ് എത്തുമെന്നും വിവരമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. താങ്ക്